നാരായണ മേനോൻ എഴുതിയ ഒരു ബാലിക എന്ന കവിതാ ഭാഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. സീതാദേവിയുടെ ബാല്യകാലത്തെ കുറിച്ചായിരുന്നു ആ കവിത. എല്ലാവർക്കും കവിത ഇഷ്ടമായില്ലേ? ഇനി നമുക്കൊരു കഥ കേട്ടാലോ? കഥ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ടീച്ചർ ഒരു കഥ പറഞ്ഞു തരാം. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. ബുദ്ധിമാനായ ഒരു കാക്കയുടെ കഥയാണ്. ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു കാക്ക കാട്ടിലൂടെ കുറേ നേരം സഞ്ചരിച്ചു. എവിടെയും ഒരു തുള്ളി വെള്ളവുമില്ല. അങ്ങനെ നമ്മുടെ കാക്ക പറന്ന് പറന്ന് ദൂരെ എത്തി. അപ്പോഴായിരുന്നു കാക്ക ആ കാഴ്ച കണ്ടത്. എന്താണെന്നറിയോ? അതെ, ഒരു കിരട്ടിന്റെ ചുവട്ടിൽ ഒരു കുടത്തില് വെള്ളം കണ്ടു. കാക്ക സന്തോഷത്തോടെ വേഗം താഴേക്ക് പറന്ന് ആ കുടത്തിനരികിലെത്തി. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കാക്കയ്ക്ക് മനസ്സിലായത്, കുടം നിറച്ചും വെള്ളമുണ്ടായിരുന്നില്ല, കുടത്തിൻ്റെ കുറച്ചേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. കാക്ക നിരാശപ്പെട്ടു. അങ്ങനെ കാക്ക എന്ത് ചെയ്തു? ചുറ്റും നോക്കുകയാണ് ഇനി എവിടെന്നെങ്കിലും വെള്ളം കിട്ടുമോ എന്ന്. പക്ഷേ ഇനി എവിടെന്നും വെള്ളം കിട്ടാനില്ല. കാക്കയ്ക്ക് കുറച്ച് ദൂരം പോലും പറക്കാൻ വയ്യ, അത്രയ്ക്ക് വലഞ്ഞിരിക്കുകയാണ്. അപ്പോഴായിരുന്നു കാക്കയുടെ കണ്ണിൽ അത് ശ്രദ്ധിക്കപ്പെട്ടത്. കുറേ കല്ലുകൾ കിടക്കുന്നത് കണ്ടു കാക്ക. അങ്ങനെ കാക്ക വേഗം പോയി ആ കല്ലുകളെല്ലാം പെറുക്കി കുടത്തിലേക്ക് ഇടാൻ തുടങ്ങി. അപ്പോഴെന്ത് സംഭവിച്ചു? കുടത്തിലെ വെള്ളം ഉയരാൻ സംഭവിച്ചു അല്ലേ? അങ്ങനെ കാക്ക മതിയോളം വെള്ളം കുടിച്ച് ദാഹം മാറ്റി അവിടെ നിന്ന് പറന്നുപോയി. ഈ കഥ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? കാക്കയുടെ ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടാണ് കാക്കയ്ക്ക് ദാഹം മാറ്റാൻ സാധിച്ചത് അല്ലേ? അപ്പൊ ശക്തി മാത്രം പോരാ, നമുക്ക് എന്തും കൂടി വേണം. ബുദ്ധിയും ഉണ്ടെങ്കിലോ പല സാഹചര്യങ്ങളിലും നമുക്ക് രക്ഷപ്പെടാനാവും. അങ്ങനെ ഒരു കഥാഭാഗമാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. ഒരു ഞെണ്ടിൻ്റെയും പരുന്തിൻ്റെയും. പരുന്തിൻ്റെ കയ്യിലകപ്പെട്ട ഞെണ്ട് ഞെണ്ടിൻ്റെ കുഞ്ഞു തലയിൽ ഉദിച്ച ബുദ്ധിയിൽ ഞെണ്ട് പരുന്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വേഗം മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതിൽ ശക്തനും ബുദ്ധിമാനുമായ കഥാഭാഗം നമുക്ക് വായിക്കാം.